ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തനൂസ് ആർട്ട് ഗ്രിഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. ഇതിലൊരു ഡിസൈനും ഒക്കെ ചെയ്തേക്കുന്നത് ഒരു ഇല വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടെ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് നമ്മുടെ കുപ്പിയിൽ ബേസ് കോട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് റെഡ് ആക്രിലിക് പെയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് വെച്ചിട്ട് ബേസ് കോട്ട് കൊടുക്കാം. ഞാനിപ്പോൾ റെഡ് കളറാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബേസ് കോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലായ ഇല വെച്ചിട്ടൊന്ന് ഡിസൈൻ ആക്കണം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഈ ഇതുപോലത്തെ ഒരു ഇലയാണ്. ഇനി ഞാനിവിടെ മെറ്റാലിക് ഗോൾഡ്, പേൾ മെറ്റാലിക് ഗോൾഡ് കളർ എടുത്തിട്ടുണ്ട്. ആ ഒരു കളറ് ആ ഇലയുടെ മണ്ടയ്ക്ക് വന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിക്കായിട്ട് അപ്ലൈ ചെയ്യരുത്, ഒരു തിൻ ലെയർ ആ ഇലയുടെ മണ്ടയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ആ ഒരു ലീഫ് നമുക്ക് ആ ബോട്ടിലേലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കാൻ നമ്മൾ പശ ഫെവിക്കോളോ ഒന്നും എടുക്കണ്ട, അത് ചുമ്മാ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ആ ഒരു പാറ്റേൺ ബോട്ടിലിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അമക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഇല അതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് ഇളക്കി. ഇനി അതേൽ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് സൈഡൊന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ഇല വെച്ചിട്ട് തന്നെ നമുക്കതിൻ്റെ സൈഡിൽ ഒന്നുകൂടെ ഒരു ഡിസൈൻ കൊടുക്കണം. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. മുമ്പേ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഔട്ട്ലൈൻ കൊടുത്തപ്പോൾ അത് ഇളക്കി കഴിഞ്ഞിട്ടായിരുന്നു കൊടുത്തത്. അപ്പോൾ ഇപ്പം ഞാൻ ഇളക്കുന്നതിന് മുമ്പ് ഒന്ന് ചെയ്യുകയാണ്, അതാണ് ഇച്ചിരി നല്ലത്. ഇപ്പം ഞാനത് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ ലീഫ് ഒന്ന് ഇളക്കാം. അപ്പോൾ ലീഫ് ഞാൻ ഇളക്കി. ഇനി അതിൻ്റെ മോൾ ഭാഗത്ത് ആ വുളൻ ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫെവിക്കോൾ വെച്ചോ ഫെവി ബോണ്ട് വെച്ചോ എന്ത് വെച്ച് വേണമെങ്കിലും ഒട്ടിക്കാം. ഞാനിവിടെ ഫെവി ബോണ്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു മേൽഭാഗത്ത് ആ വുളൻ ത്രെഡ് ചുറ്റി ഇനിയും ഈ ഒരു സ്റ്റിക്കിംഗ് ബീഡ്സ് ഇതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനിയും ആ വുളൻ ത്രെഡ് ചുറ്റിയതിൻ്റെ താഴെ റൗണ്ടിൽ ആ ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവി ബോണ്ട് ആണ് യൂസ് ചെയ്യുന്നത്, ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. ഞാനിത് യൂസ് ചെയ്തതേ ഉള്ളൂ. ഇനിയും മോളിൽ ഒട്ടിച്ച പോലെ തന്നെ ആ ലീഫ് ഡിസൈൻ്റെ മുകളിലായിട്ടും കൂടെ അതൊന്ന് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ ലീഫ് ഡിസൈൻ്റെ ആ സൈഡിലായിട്ടും കൂടെ റൗണ്ടിൽ അത് ആ ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ആ ബീഡ്സ് മുകളിൽ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ ഇടയ്ക്കായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കവറിൻ്റെ ഇച്ചിരി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് റൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇനി അത് ആ ബോട്ടിലിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് നല്ല വലിപ്പത്തിൽ കട്ട് ചെയ്തതുകൊണ്ട് അത് മൂന്നെണ്ണം ഒട്ടിച്ചപ്പോഴത്തേക്കും അവിടെ ഫുള്ളായി. ഇനിയും എന്തെങ്കിലും കൊച്ച് ബ്രഷോ ഈർക്കിലോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊന്ന് കൊച്ചു കൊച്ച് ഡോട്ട് ഇട്ട് കൊടുക്കണം.
അങ്ങനെ ഞാൻ എൻ്റെ ചുറ്റും ചെയ്തു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.